ഹായ് ഫ്രണ്ട്സ്, സൈബർ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പല ഫ്രണ്ട്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്, 8 GB RAM ഇട്ടിട്ടുണ്ട്, 4 GB RAM ഉണ്ട്, എന്നിട്ട് സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്, ഇതിനെന്താ ഒരു പരിഹാരം? വളരെ എനിക്ക് മീൻസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഓണായി വരാൻ, ഇത് ഉദാഹരണത്തിന് ഫോട്ടോഷോപ്പോ വേർഡോ എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെ ഓപ്പൺ ആയി വരാൻ തന്നെ ഒരുപാട് സമയം പിടിക്കുന്നു. ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും എന്തെങ്കിലും അർജന്റ് ആയിട്ടൊന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് ഓണാക്കി ഇത് റെഡി ആയി വരാൻ ടൈം എടുക്കുന്ന ഒരു സാഹചര്യം വരിക. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇതിനുള്ളൊരു നല്ല പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ SSD എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ലെറ്റ്സ് ആർ എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ ഒരു SSD, ഇതിപ്പോ നമുക്ക് വെസ്റ്റേൺ ഡിജിറ്റൽ, സീഗേറ്റ് പോലുള്ള വലിയ കമ്പനികളും അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് SSD എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ളത് ഹാർഡ് ഡിസ്കുകൾ, അതേക്കുറിച്ച് നമുക്കറിയാം സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കാണ്. അപ്പൊ ഇത് ആ ഹാർഡ് ഡിസ്കിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന സാധനമാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ ഹൈ എൻഡ് PCകളിലൊക്കെ ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്ന പഴയ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, പകരം എല്ലായിടത്തും SSD ചിപ്പ് കാർഡുകളാണ്. അപ്പോ നോർമലി SSDയുടെ രണ്ട് ഐറ്റം വരുന്നുണ്ട്. അപ്പൊ നോർമലി ഒരു ചിപ്പ് പോലെ വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ നമ്മുടെ സാധാ SATA ഹാർഡ് ഡിസ്ക് പോലത്തെ ടൈപ്പും വരുന്നുണ്ട്. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ നോർമലി ഒരു ലാപ്ടോപ്പിനകത്തുള്ള ഒരു ഹാർഡ് ഡിസ്കാണ് ഇത് ഈ കാണുന്നത്. ഇപ്പൊ ചെറിയ കുഞ്ഞു ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ ഡെസ്ക്ടോപ്പിനകത്താണെങ്കിൽ ഇതിന്റെ വലുത്, കുറച്ചുകൂടി വലുത് കട്ടിയുള്ളൊക്കെ ഒരു ഐറ്റം ആയിരിക്കും വരിക. അപ്പൊ നോർമലി വരുന്ന ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം ഇതിന് സമാനമായി തന്നെയാണ് SSDയും വരുന്നത്, പക്ഷെ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചിപ്പ് ടെക്നോളജിയാണ്, ഇതില് ഡിസ്കാണ്, നല്ലൊരു ഗ്ലാസ് പ്ലേറ്റിംഗ് ഡിസ്ക് പോലെയുള്ള സംബന്ധം, ഒരു മിററൊക്കെ പോലത്തെ അത്രയും ഷൈനിങ് ഉള്ള ഒരു ഗ്ലാസ് ആണ് ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവിന്റെ ഉള്ളിൽ വരിക. എന്നാൽ SSDയിൽ ഒരു ചിപ്പ് പോലത്തെ, മെമ്മറി കാർഡ് പോലത്തെ ഒരു ടെക്നോളജിയാണ് വരുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ബൂട്ടിംഗ് ടൈമിന്റെ വ്യത്യാസം, സാധാരണ ഒരു വിൻഡോസ് ലോഡായി വരാൻ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്ന PCയിൽ 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ സമയം എടുക്കുമ്പോൾ SSD ഉപയോഗിക്കുന്ന ഒരു PCയിൽ വരുന്നത് 10 സെക്കൻഡ് മാത്രമാണ്, അല്ലെങ്കിൽ 15 സെക്കൻഡ് വരെ മാത്രമാണ് വരുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. ഹൈ എൻഡ് സോഫ്റ്റ്വെയറുകളൊക്കെ ലോഡായി വരാൻ 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെയൊക്കെ നോർമലി ഒരു SSD മീൻസ് ഡിസ്ക് ഡ്രൈവ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ SSD ഡ്രൈവ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിന് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കണമെന്നും അതുപോലെ തന്നെ അത് സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്ക്, ഈ ഒരു ടൈപ്പ് ഓഫ് ഈ SATA ടൈപ്പ് മീൻസ് SSD നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വയം തന്നെ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് 120 GB, 240 GB, 512 GB, അങ്ങനെ 1 TB 2 TB ഒക്കെ ഉണ്ട്. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ ഹാർഡ് ഡിസ്കിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കൂടുതൽ, ഇതിപ്പോ 240 GB ഹാർഡ് ഡിസ്കാണ് വരുന്നത്. ഇതിന് തന്നെ ഇതിന്റെ MRP വരുന്നത് 4,999 രൂപയാണ്, അത്രയൊന്നും വരില്ല, 3,400 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് 240 GB SSD വാങ്ങാൻ കഴിയും. അപ്പോ ഡെസ്ക് ടോപ്പിനൊക്കെ ആണെങ്കിൽ അഡീഷണൽ സ്റ്റോറേജുള്ള ഒരു ഹാർഡ് ഡിസ്കും കൂടി എക്സ്ട്രാ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡെസ്ക് ടോപ്പ് ഉപയോഗിക്കാൻ പറ്റും. ലാപ്ടോപ്പ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഹാർഡ് ഡിസ്ക്, ഒരു SSD മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റോറേജ് കുറച്ചുകൂടി കൂടുതലുള്ള വാങ്ങുന്നതാവും അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ SSD എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സ്പീഡ് ആക്കി മാറ്റാൻ കഴിയും. ഓക്കെ, ഈ വീഡിയോ അവസാനിക്കുന്നു, മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.